നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് റമദാൻ മാസത്തിൽ ഔദ്യോഗിക പ്രവർത്തന സമയം സിവിൽ സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. സർക്കാർ ഓഫീസുകളിലും മന്ത്രാലയങ്ങളും ഫ്ലെക്സിബിൾ ജോലി സമയം ആഴ്ചയിൽ ഞായർ മുതൽ വ്യാഴം വരെ 4.5 മണിക്കൂറാണ്. 5 സമയ സ്ലോട്ടുകളിൽ നിന്ന് ജീവനക്കാർക്ക് ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാം. ഈ സ്ലോട്ടുകളിൽ എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാൻ ജീവനക്കാർക്ക് അനുവാദമുണ്ട്. എന്നാൽ എത്തിയ സമയം മുതൽ 4.5 മണിക്കൂർ ജോലി പൂർത്തിയാക്കണം. റമദാനിൽ ജീവനക്കാർക്ക് ഷിഫ്റ്റുകളുടെ തുടക്കത്തിലും അവസാനത്തിലും 15 മിനിറ്റ് ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. രാവിലെ 8:30 മുതൽ 1 മണിവരെയും 9:00 മുതൽ 1:30 വരെയും 9:30 മുതൽ 2:00 വരെയും 10:00 മുതൽ 2:30 വരെയും 10:30 മുതൽ 3:00 വരെ എന്നിങ്ങനെയാണ് ജീവനക്കാർക്ക് തിരഞ്ഞെടുക്കാവുന്ന സമയ സ്ലോട്ടുകൾ. രാജ്യത്ത് ശൈത്യകാലത്തിൽ നിന്ന് വസന്തത്തിലേക്കുള്ള ക്രമാനുഗതമായ മാറ്റം ആരംഭിച്ചു. ഞായറാഴ്ച മുതൽ ഇതിന് തുടക്കമായെന്ന് അൽഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഈ കാലാവസ്ഥ മാറ്റത്തിൽ പൊടി നിറഞ്ഞ കാറ്റും താപനിലയിലെ മാറ്റങ്ങളും ഉൾപ്പെടുന്നതായി കേന്ദ്രം വിശദീകരിച്ചു. പകലിന്റെ നീളത്തിൽ ക്രമേണ മാറ്റം വന്നു തുടങ്ങും. പ്രാദേശിക സമയം രാവിലെ 6:25 സൂര്യൻ ഉദിക്കുകയും വൈകുന്നേരം 5:39 സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ 45-ാമത് എഞ്ചിനീയറിംഗ് ഡിസൈൻ പ്രദർശനത്തിന് തുടക്കമായി. കുവൈറ്റ് ഫൗണ്ടേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് സയൻസിന്റെ പങ്കാളിത്തത്തിലാണ് 3 ദിവസത്തെ പ്രദർശനം. 325 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മേളയുടെ ഭാഗമാണ്. ഡിജിറ്റൽ മുതൽ ടെക്നിക്കൽ വരെയുള്ള 90 എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകൾ, പുനരുപയോഗിക്കുന്ന ഊർജ പദ്ധതിയുടെ ഡിസൈനുകൾ എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെട്ടതായി കുവൈറ്റ് യൂണിവേഴ്സിറ്റി ആക്ടിംഗ് ഡയറക്ടർ ഡോക്ടർ മിഷാരിയൽ ഹർബി പറഞ്ഞു. ദേശീയ അവധി ദിനങ്ങളിൽ പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനായി നിരവധി നടപടികൾ നടപ്പിലാക്കിയതായി അധികൃതർ അറിയിച്ചു. ഈ മാസം 22 മുതൽ 27 വരെയുള്ള യാത്രക്കാരുടെ എണ്ണം 130,000 കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ്, ഇസ്താംബുൾ, ജിദ്ദ, കെയ്റോ, ദോഹ എന്നിവിടങ്ങളിലേക്കാണ് ഏറ്റവും ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങൾ. ഇലക്ട്രോണിക് റിസർവേഷൻ സംവിധാനങ്ങളുടെയും ട്രാവൽ ഓഫീസുകളുടെയും യാത്രാ ടിക്കറ്റുകളുടെ വിൽപ്പനയും ഡിമാൻഡും കൂടിയതോടെ ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2 പേരുടെ മരണത്തിനും മറ്റു 2 പേർക്ക് പരിക്കേറ്റാനും ഇടയാക്കിയ വാഹനാപകടത്തിൽ കുറ്റാരോപിതയായ ഫാഷനിസ്റ്റ് ഫാത്തിമ അൽ മമുനെ ജാമ്യത്തിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ ജഡ്ജി സാലേം അൽ അസൂസി അധ്യക്ഷനായ അപ്പീൽ കോടതി തള്ളി. ചുവന്ന ട്രാഫിക് സിഗ്നലുകൾ പരിഗണിച്ചില്ല, അനുവദനീയമായ പരിധിക്ക് മുകളിലുള്ള വേഗതയിൽ വാഹനമോടിച്ചു എന്നിവയാണ് കുറ്റങ്ങൾ. കേസ് 14 വിധി പറയാൻ മാറ്റിവെക്കാൻ കോടതി തീരുമാനിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിലെ അൽ മുത്തലയിൽ പ്രവാസി തൂങ്ങി മരിച്ച നിലയിൽ സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. മരണപ്പെട്ടയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. താമസ സ്ഥലത്തിന്റെ പരിധിക്കുള്ളിൽ മരിച്ച നിലയിൽ സ്പോൺസർ ഇയാളെ കണ്ടെത്തുകയായിരുന്നു. സ്പോൺസർ ഉടൻ തന്നെ അധികാരികളെ അറിയിക്കുകയും മൃതദേഹം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുകയും ചെയ്തു. കുവൈറ്റ് മുനിസിപ്പാലിറ്റി, ആഭ്യന്തര മന്ത്രാലയം, ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്നിവയുടെ സഹായത്തോടെ മുബാറക്കൽ കബീറിൽ പ്രവർത്തിക്കുന്ന മദ്യശാല റെയ്ഡ് നടത്തി. ഫാക്ടറിയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. നിയമങ്ങൾ നടപ്പിലാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ 28,000 ട്രാഫിക് കൊട്ടേഷനുകൾ പുറപ്പെടുകയും 78 വാഹനങ്ങളും 40 വാറണ്ട് വാഹനങ്ങളും കഴിഞ്ഞ ആഴ്ച ട്രാഫിക് ക്യാമ്പയിനോടെ പിടിച്ചെടുക്കുകയും ചെയ്തു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പ്രതിവാര സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം 31 അശ്രദ്ധമായി വാഹനമോടിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയും ട്രാഫിക് പോലീസിനെ റെഫർ ചെയ്യുകയും ചെയ്തു. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 9 പ്രായപൂർത്തിയാകാത്തവരെയും പിടികൂടി. കൂടാതെ തിരിച്ചറിയൽ രേഖയില്ലാത്ത 14 പേർ, സിവിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 14 പേർ, മയക്കുമരുന്ന് കൈവശമറ്റ 2 പേർ, അസാധാരണമായ നിലയിൽ ഒരാൾ എന്നിവർ അറസ്റ്റിലായി. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു. പ്രവാസികൾക്ക് സ്വന്തമായി അനുവദിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം അധികൃതരുടെ പരിഗണനയിൽ. റിപ്പോർട്ട് അനുസരിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഒരാളുടെ പേരിൽ 2-ൽ കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ്. ഈ നിർദ്ദിഷ്ട നമ്പറിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവർ ഒരു അപേക്ഷയുമായി ട്രാഫിക് വിഭാഗത്തെ സമീപിക്കുകയും ന്യായീകരണങ്ങൾ നൽകുകയും വേണം. ഓരോ അധിക വാഹനത്തിനും അധിക ഫീസ് ഈടാക്കും. കുവൈറ്റിലെ പൊതു ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഫോർ ടെക്നിക്കൽ അഫയേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ അദ്വാനി എല്ലാത്തരം ഗതാഗത ലംഘനങ്ങളെയും, പ്രത്യേകിച്ച് നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന അനധികൃത ഗ്യാരേജുകളിൽ നിന്നും
വർക്ക്ഷോപ്പുകളിൽ നിന്നുണ്ടാകുന്ന വാഹനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ പരിശോധനകൾ ശക്തമാക്കി. ജലീബൽ ചുവക്കിൽ നടന്ന സുരക്ഷാ പരിശോധനയ്ക്കിടെ സംയുക്ത സമിതി അനധികൃത ഗാരേജുകൾ, താൽക്കാലിക സ്ഥലങ്ങളിൽ വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പ്രവാസികളെയും ലക്ഷ്യമിട്ടു. അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന 32 വർക്ക്ഷോപ്പുകളും അടച്ചുപൂട്ടിയതായും അനധികൃത വാഹനങ്ങളിൽ മാറ്റം വരുത്തിയതായും കണ്ടെത്തി. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ ക്യാമ്പയിനുകൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ലാൻഡിംഗ് കഴിഞ്ഞ അരമണിക്കൂറുകളിൽ തന്നെ യാത്രക്കാർക്ക് തങ്ങളുടെ സാധനങ്ങൾ കൈമാറണമെന്ന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. ഇന്ത്യയിലെ 7 എയർലൈൻസുകൾക്കാണ് നിർദ്ദേശം. എയർപോർട്ടുകളിൽ വേഗത്തിലുള്ള ബാഗേജ് ഡെലിവറി ഉറപ്പാക്കാനും സിവിൽ ഏവിയേഷൻ നിർദ്ദേശം നൽകി. യാത്രക്കാർ തങ്ങളുടെ ബാഗേജുകൾക്കായി കാത്തിരിക്കേണ്ട സമയം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം പുതുക്കിയത്. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ, സ്പൈസ് ജെറ്റ്, വിസ്താര, എയർ ഇന്ത്യ എക്സ്പ്രസ് കണക്റ്റഡ്, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയ്ക്കാണ് നിർദ്ദേശം ബാധകമാകുക. ഈ നടപടികൾ നടപ്പിലാക്കുന്നതിന് ഫെബ്രുവരി 26 വരെ എയർലൈൻസുകൾക്ക് 10 ദിവസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 20 കഴി 160 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കഴി 350 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.55 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.